ഹലോ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ വെയ്റ്റ് ഗെയിൻ വീഡിയോ ആണ്. നമുക്ക് വണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു നിറം വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങാണ്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് കഴിച്ചിട്ട് തടി കൂട്ടാവുന്നൊക്കെ ഒരുവിധം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് എങ്ങനെയാണ് യൂസ് ചെയ്യണം, മിക്കപ്പോഴും നമ്മൾ ചെയ്യണ തെറ്റുകളായിരിക്കും. അതായത് ഓരോ ഭക്ഷണ സാധനങ്ങളും ഇപ്പോൾ ഓരോ വസ്തുവിലും ഇത്ര കലർസ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ഭക്ഷണം നമുക്ക് തടി കൂട്ടാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കഴിച്ചാൽ മാത്രമേ നമുക്ക് തടി കൂട്ടാൻ പറ്റുള്ളൂ. ഇപ്പം നേന്ത്രപ്പഴമൊക്കെ തന്നെ നമ്മൾ വെയിറ്റ് കൂട്ടാനും കഴിക്കും, വെയിറ്റ് കുറക്കാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ കഴിച്ചാലാണ് നമുക്ക് നന്നായിട്ട് തടി കൂടാനായിട്ട് പറ്റുന്നത്? അപ്പോൾ ഇന്നത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉരുളക്കിഴങ്ങാണ്. നമ്മുടെ വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാകുന്നതാണ്. ഉരുളക്കിഴങ്ങില്ലാത്ത വീടുണ്ടാവില്ലല്ലേ. ഞങ്ങളിവിടെ എപ്പോഴും ഉരുളക്കിഴങ്ങായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് നമ്മൾ എന്താ പറയുക, ഉള്ളിയൊക്കെ ഇട്ട് വേവിച്ചിട്ട് ഉരുളക്കിഴങ്ങ് അറിയും, അത് ഇതൊക്കെ ഇട്ടൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ ഇവിടെ കിട്ടുന്നത് ചെറിയ ഇടത്തരം ഒരു ചെറിയ ഉരുളക്കിഴങ്ങുകളായിരിക്കും. അപ്പം നല്ല വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം തന്നെ മതി ധാരാളം. നമുക്ക് ഒരു ദിവസം ഒരു വലിയ ഉരുളക്കിഴങ്ങ് അതൊരെണ്ണം കഴിച്ചാൽ മതിയാവും. അത് വെറുതെ കഴിക്കണമല്ല, അതിനെപ്പറ്റി പറഞ്ഞുതരാട്ടാ. ഇപ്പൊ ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം. അതായത് വളരെ ഈ സവാളയുടെ ഒക്കെ അത്രയുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അപ്പൊ ഇവിടെ കിട്ടുന്നൊക്കെ ആ ഒരു എന്താ പറയാ വളരെ ചെറിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കിട്ടണം. അപ്പം ഉരുളക്കിഴങ്ങിന്റെ കാര്യങ്ങൾ ഫസ്റ്റ് തന്നെ പറയാം, ഇതിൽ ഒരുപാട് കലറി അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഒരു 200 ഗ്രാമിന്റെ ഒരു ഉരുളക്കിഴങ്ങാണെങ്കിൽ അതിൽ 220 കലോറീസ് അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സൈസിനെക്കാട്ടും ഒത്തിരി കൂടുതൽ കലറീസിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സാധാരണ കഴിക്കുമ്പോൾ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടല്ലേ കഴിക്കൽ. ശരിക്കും ഈ തൊലിയിൽ ഒരുപാട് ഫൈബർ കണ്ടൻ്റ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ തടി കൂട്ടാനായിട്ട് ഇത് കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തൊലി അതിനെ ചീകിക്കളയാണ്ട് തന്നെ കഴിക്കണം. അപ്പോൾ തൊലി ചീകിക്കളയാണ്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അതിൽ അഴുക്കൊക്കെ നന്നായിട്ട് കഴുകിക്കളയുക, എന്നിട്ട് അത് അങ്ങനെ തന്നെ വേവിക്കുക. ഈ ഹോട്ടലിലൊക്കെ അങ്ങനെയാണ് കൂടുതലും ചെയ്യൽ, കാരണം അവർക്ക് ഈ തൊലി പൊളിച്ചിട്ട് കഴുകാമെന്ന് നേരമുണ്ടാവില്ല. അവർ മിക്കപ്പോഴും ഞാൻ ഈ മസാല ദോശ കഴിക്കുന്ന ശീലമുണ്ടേ, അപ്പം പുറത്തൊക്കെ പോകാൻ മസാല ദോശയ്ക്ക് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. അപ്പം ഈ മസാല ദോശ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ കിട്ടാറുണ്ട് അതിൻ്റെ ആ ഒരു തൊലി. പഴുക്കൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് ക്ലീൻ ആയിരിക്കും. ചിലപ്പോൾ വേവിച്ചത് കൊണ്ടും ആയിരിക്കാം. അപ്പോൾ തൊലി കിട്ടാറുണ്ട്. അത് ഞാൻ ദിവസത്തോട് മാറ്റിക്കളയും, കഴിക്കാറില്ല എങ്കിലും അങ്ങനെ കാണാറുണ്ട്. അപ്പം നമ്മൾ ഇനി ചെയ്യുമ്പോൾ എന്നിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയരുത്, നന്നായിട്ട് വാഷ് ചെയ്തിട്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞോളൂ, നമ്മുടെ ചെറുതാണെങ്കിൽ മൂന്നെണ്ണമെങ്കിൽ മൂന്നെണ്ണം, ഒറ്റ ഒരെണ്ണം വലുതാണെങ്കിൽ അതെടുക്കുക. എന്നിട്ട് ഇത്തിരി വെള്ളത്തിൽ കുക്കറിൽ ഒന്നോ രണ്ടോ വിസിൽ ഉടഞ്ഞു പോകരുത്. അത് നമ്മുടെ കുക്കറിൻ്റെ ഒക്കെ പിന്നെ ഫ്ലെയിമിൻ്റെ ഇതൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അത് വേവിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ തൊലി വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ, കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കഴിക്കാം, അല്ലാത്തവരാണെങ്കിൽ ആ തൊലി അങ്ങോട്ട് കളഞ്ഞാൽ മതി. അങ്ങനെ വേവിക്കുമ്പോഴേക്കും ഈ തൊലിയിലുള്ള ഫൈബറിൻ്റെ കണ്ടൻറ്റ് കൂടി ആ ഒരു ഉരുളക്കിഴങ്ങിലോട്ട് കിട്ടും എന്നാണ് പറയണത്. നമ്മൾ അത് അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആ ഒരു പോഷകാഹാരത്തിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളും പോയിപ്പോകും. അപ്പോൾ എന്ത് തന്നെ ഈ ഒരു വെജിറ്റബിൾസ്, എന്ത് തന്നെ ഇപ്പോൾ ഉരുളക്കിഴങ്ങല്ല, ക്യാരറ്റ്, ബീട്രൂട്ട്, എന്ത് തന്നെ ആയാലും അതിൻ്റെ ഒരു തൊലിക്ക് ഇത്രയൊരു ഫൈബറും ഇത്രയൊരു കലറീസ് കണ്ടൻ്റ് ഒക്കെ ഉണ്ട്. അത് കളയുമ്പോൾ അത്രയും നമുക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യണത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. അതാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് കൂട്ടാനായിട്ട് ഉരുളക്കിഴങ്ങ് കഴിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അത് ചീകിക്കളഞ്ഞിട്ട് വേവിക്കാൻ വെക്കരുത്. പിന്നെ ഉരുളക്കിഴങ്ങ് നമ്മൾ എപ്പോഴും ഇതേപോലെ വേവിച്ചിട്ട് കഴിക്കുന്നതാണ് വെയിറ്റ് കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്ത് കഴിക്കും. പിന്നെ മറ്റേ എന്ന് പറയാൻ പറഞ്ഞ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയില്ല. അയ്യോ എൻ്റെ വായിലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ആ ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ആ ഒരു സംഭവം ഒക്കെ കഴിക്കണമുണ്ട് വെയിറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും കൂടില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് എന്താ പറയുക വേറെയും ദോഷമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മൾ എണ്ണയിൽ പൊരിച്ച് വെക്കുമ്പോൾ കൊളസ്ട്രോൾ പോലുള്ള സംഭവങ്ങളൊക്കെ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കണേക്കാളും ഇത്തിരി കൂടി ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ നമ്മൾ വെയിറ്റ് കൂടാനായിട്ട് അതായത് ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ വേവിച്ചിട്ട് കഴിക്കാം. അത് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. അതല്ലാണ്ട് ഒരു രീതി ഞാൻ പറഞ്ഞുതരാം, നമുക്ക് ഷെയ്ക്കായിട്ട് കുടിക്കാം. ഷെയ്ക്കായിട്ട് കുടിക്കുമ്പോൾ ഈ ഇത് ഈ പറഞ്ഞ ഒരളവിൽ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ പാല് ഒരു ഗ്ലാസ് പാലിൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതും പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം എന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തേൻ ചേർക്കുക, ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ തേൻ ചേർക്കുക. പിന്നെ ഫ്ലേവറിനെ അത് നമുക്കിത് കഴിക്കുമ്പോൾ എന്തൊരു ഫ്ലേവറിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചതൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് ഷെയ്ക്ക് അടിച്ച് കുടിക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇത്തിരി ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം, ഹോളിക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൽ ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഈ ചോക്ലേറ്റ് സംഭവിക്കുമ്പോൾ തടി കൂടാണ്ട് നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്ലേവറിനും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് കഴിക്കാം.
പിന്നെ ഇത്രയും നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഷേക്ക് നമ്മൾ രാവിലെ കഴിക്കാം, വെറും വെല്ലി കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കുക, അതിൽ ഒരു നേരം കഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പൊ ഈ ഒരു ഷേക്കിന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം ഒരുവിധം മാസം വ്യത്യാസമുള്ള കുട്ടികളാണ്, ഇപ്പോൾ ഒരു 7-8 മാസമൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പാലൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അത് വെറുതെ ഇങ്ങനെ കൊടുക്കാം. ഞാൻ എൻ്റെ മോക്കൊക്കെ അങ്ങനെ ഉടച്ചു കൊടുക്കാറുണ്ട്, ഉപ്പ് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അതിങ്ങനെ ഉടച്ചു കൊടുക്കാറുണ്ടായിരുന്നേ. അതല്ലാണ്ട് 6-7 മാസമുള്ള കുട്ടികളാണെങ്കിൽ ഇതേപോലെ ഈ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് ഉടച്ച് ഒരു പ്യൂരി പോലെ ആക്കിയിട്ട് കോരി കൊടുക്കുക, അത് നല്ലതാണ്. അതായത് കുഞ്ഞിക്കുട്ടികൾക്ക് വെയിറ്റ് വെക്കണമെന്നാണെങ്കിൽ, ഇത്തിരി കൂടി വലുതായി കഴിയുമ്പോൾ ഒരു 1.5-2 വയസ്സൊക്കെ കഴിയുമ്പോൾ ഈ രീതിയിൽ ചെറിയ രീതിയിൽ ഷേക്കൊക്കെ നമുക്ക് കൊടുത്തു കൊടുക്കണം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ മോക്കും ഞാൻ അങ്ങനെ കൊടുക്കാറുണ്ട്. മിക്കപ്പോഴും കൊടുക്കുന്ന നമ്മൾ പഴം ഉണ്ടല്ലോ, മൈസൂർ പഴമൊക്കെ ഉള്ളത്, ആ ഒരു ഷേക്കാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ അവൾ അതൊക്കെ നന്നായിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഴം ഇട്ട് കൊടുക്കാം കേട്ടോ, നേന്ത്രപ്പഴമോ മൈസൂർ പഴമോ കദളിപ്പഴമോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ അതൊക്കെ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് വെയിറ്റ് കൂടാണോ വേണ്ടത്, വെയിറ്റ് കുറയല്ലല്ലോ വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്തിരി ടേസ്റ്റിനും നമുക്ക് വെയിറ്റ് കൂടാതെ കലോറി കൂടാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക, അതിലൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഇത്രയും ഈ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ ഒരു നേരം കഴിച്ചാൽ മതി, രണ്ട് നേരം ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതല്ലാണ്ട് നമ്മൾ വേറെ ആഹാരങ്ങൾ കഴിക്കുന്നുണ്ടാവും, പ്രത്യേകിച്ച് വെയിറ്റ് കൂടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ഇപ്പം മുട്ട ആയിക്കോട്ടെ, നോൺ ഐറ്റംസ് ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു നേരം ഇതേപോലെ ഒരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഷേക്ക് കഴിക്കുക. പിന്നെ നിങ്ങൾ ഒരുപാട് വെയിറ്റ് കുറഞ്ഞു, അതായത് ഒരു 25-30 അത്രയ്ക്കും എന്താ പറയുക ശോചനീയമായ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് നേരം കഴിക്കുക കേട്ടോ. അല്ലാത്തവരൊരു 40-35 കിലോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു നേരമൊക്കെ മതി. കാരണം ഞാനൊക്കെ ആ ഒരു എനിക്ക് 38-37 ആ ഒരു ഇത്ര കിലോ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 22 വയസ്സ് വരെ എനിക്കൊരു 37 കിലോ വെയിറ്റ് ഉണ്ടോ. കല്യാണത്തിൻ്റെ ടൈമിലാണ് പിന്നെ ഇത്ര കൂടിയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു 5 കിലോളം കൂടിയിട്ടുണ്ട് തോന്നുന്നു കല്യാണത്തിൻ്റെ ടൈമിൽ. അപ്പോൾ ഫോട്ടോസൊക്കെ നിങ്ങൾ കണ്ടില്ല, അപ്പോൾ ആ ഒരു പോലൊക്കെ തന്നെ. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്യുക. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് കഴിച്ചിട്ടാണോ വെയിറ്റ് കൂടിയെന്നുള്ളത്. ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യണത്. കാരണം ഇതൊന്ന് മാത്രമല്ല, നമ്മൾ പല കാര്യങ്ങളും ട്രൈ ചെയ്യും. കാരണം ഞാൻ ഒരുപാട് ലേഹ്യങ്ങളും അരിഷ്ടും അതൊക്കെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. കല്യാണം ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇത്ര വയസ്സ് വരെ, അതായത് 22 വയസ്സിൻ്റെ കല്യാണത്തിന് ഒരു 2 മാസത്തെ ഗ്യാപ്പിലാണ് ഞാൻ തടിച്ചത്. അത്രയും ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ പറയുക, കല്യാണത്തിന് സാരിയൊക്കെ കൊടുക്കുമ്പോൾ ഒരു ഭംഗി വേണം എന്നുള്ളത്. കാരണം ഈ മെലിഞ്ഞിരിക്കണ കാരണം ഈ സാരിയെ കൊടുക്കും, പട്ട് സാരി ആയിക്കോട്ടെ, എന്ത് സാരി കൊടുത്തിട്ടാണെങ്കിലും വെറുതെ കോലും നമ്മളെ ഈർക്കിലിമലി സാരി ചുറ്റിയേക്കുന്ന പോലെ ആയിരിക്കും ഞാൻ ഇരുന്നേച്ചത്. അപ്പം എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. നമ്മുടെ ശരീരമൊക്കെ ഒത്തിരി ഒരു ഷേപ്പിൽ ഉണ്ടാവണം, നല്ലൊരു സ്ട്രക്ചറായിട്ടിരിക്കണം എന്നൊക്കെ വലിയൊരു ആഗ്രഹമായിരുന്നു കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ. അപ്പോൾ എനിക്കത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഇപ്പം പെൺകുട്ടികളായാലും മിക്കവർക്കും ഉണ്ടാകുന്നൊരു ആഗ്രഹമായിരിക്കും. അപ്പോൾ അന്നേരമൊന്നും എനിക്കങ്ങനെ വണ്ണം വെച്ചില്ല, ഞാൻ കാണിച്ചില്ല എൻ്റെ ഫോട്ടോസൊക്കെ, അതേപോലെ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു കല്യാണത്തിൻ്റെ ടൈമായപ്പോഴേക്കും നന്നായിട്ട് ഞാൻ ആഗ്രഹിച്ച രീതിയിൽ തടി വെക്കാൻ പറ്റിയിട്ടോ. കിളി ചിരിക്കുന്നു. ഞാനിപ്പോൾ മേളിലാണ് താമസിക്കുന്നത്, നമ്മൾ താഴെ ആയിരുന്നു, രണ്ടു നില വീടാണ്. അപ്പോൾ താഴെ ആയിരുന്നു, അപ്പോൾ താഴെ കുറച്ച് ഞാൻ നേരത്തെ വീടുകളിൽ പറഞ്ഞില്ലേ, താഴത്തൊരു എന്താ പറയുക കുറച്ച് ഇലക്ട്രിക്കലും അതേ ലീക്കിങ് വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉള്ള കാരണം ഞങ്ങൾ മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കിളികളുടെ ലഹളയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാനത് എന്താ ഇത്തിരി വെട്ടത്തിന് വേണ്ടിയിട്ട് പുറത്തിരിക്കുകയാണ്, കണ്ടില്ല നല്ല രസമാണ്. ക്യാമറ എടുത്ത് അങ്ങടെ കാണിച്ചപ്പോഴേ കിളികളുടെ ഉച്ചയൊക്കെ നിന്ന്. രാവിലെ ഒക്കെ നല്ല രസമാണ്. എനിക്ക് ഇടയ്ക്ക് ആഗ്രഹമുണ്ട് വ്ളോഗ് ചെയ്യണം, ഡേ മലേബ് ചെയ്യണമെന്ന്, പക്ഷെ അത് നടക്കണില്ല എന്നറിയില്ല. ഒതുക്കിപ്പെറുക്കൽ എന്നെ തീർന്നിട്ടില്ല സത്യം പറഞ്ഞാല്. അതാണ് ഞാൻ വീഡിയോസൊക്കെ 2-3 ദിവസമൊക്കെ കൂടുമ്പോഴൊക്കെ ഇടുന്നത്. ഇപ്പം ഞാൻ ഓർത്തു നമ്മൾ വെയിറ്റ് ഗെയിൻ വീഡിയോ ആകുമ്പോൾ കുറച്ച് ടിപ്സുകൾ കൂടുതലും പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അതാണ് നമ്മൾ ഡെയിലി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. ഒപ്പം ഞാൻ ഇതേപോലെ തന്നെ ലേഹ്യങ്ങളൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട്, കഴിക്കാത്ത ലേഹ്യം ഇല്ലെന്ന് തന്നെ പറയാം. പക്ഷേ ഈ ലേഹ്യങ്ങൾ കൊണ്ട് ഞാൻ തടിച്ചില്ല കേട്ടോ, ഉള്ള കാര്യം പറയാതെ തടിച്ചില്ല. പക്ഷേ അതല്ലാണ്ട് വേറെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സ്ത്രീകളെ സംബന്ധിച്ച് നമുക്ക് എന്താ പറയുക, മെൻസത്തിൻ്റെ പ്രശ്നങ്ങളില്ലേ, ആർത്തവ സമയത്തുള്ള പ്രശ്നങ്ങൾ, വയറു വേദന, അതേപോലെ ഒരുപാട് ബ്ലീഡിങ് ഉണ്ടാവുക, വെള്ളപൊക്കിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറ്റാനായിട്ട് ഈ ഒരു സംഭവം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.
ഡീറ്റെയിൽ ആയിട്ടും കറക്റ്റ് ആയിട്ടൊന്നും എനിക്കറിയില്ല. കാരണം ഈ ഒരു സംഭവമാണ്, അതായത് ഒരു ലേഹ്യം മാത്രമാണ് ഞാൻ കഴിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഞാൻ എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു രണ്ടു മാസം നമ്മുടെ അശ്വഗന്ധാദി ലേഹ്യം അതെന്തോ രണ്ടു മാസം കഴിച്ചു, വലിയ വ്യത്യാസമൊന്നുമില്ല, നിർത്തി. പിന്നെ നമ്മുടെ പഞ്ചജീരക കൂടെ ഇല്ലേ, അത് കഴിച്ചു. മരുത്തു പഞ്ചജീരക കൂടെ ഞാൻ കുറെയൊക്കെ മറന്നുപോയേ. അപ്പൊ അത് കഴിച്ചു രണ്ടു മാസം, അതും കുറെ കഴിഞ്ഞപ്പോ നിർത്തി. പിന്നെന്താ ആൽഫോം ആൾട്ടോ അങ്ങനെ എന്തോ ഒരു പേരുള്ളത്, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സംഭവം. ശരിക്കും ഒരു ബൂസ്റ്റ് ഒക്കെ ഇങ്ങനെ മെൽറ്റ് ചെയ്തിട്ട് ഒഴിച്ചേക്കണ പോലെ ഉണ്ട്. അത് ഞാൻ നന്നായിട്ട് കഴിക്കുന്നു, ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ ഒരു അഞ്ചാറ് കുപ്പികളോ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതും കഴിച്ചു, അതിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇതിലൊക്കെ ഏറ്റവും ഉപരി എന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ആഗ്രഹം വേണം, നമുക്ക് സ്വയം ഉള്ളിലൊരു ആഗ്രഹം വേണം, നമുക്ക് വെയിറ്റ് വെക്കണം, നമുക്ക് തടിക്കണം എന്നുള്ളത്. എനിക്ക് മാത്രമേ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കല്യാണത്തിൻ്റെ ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ മണവാട്ടി ആയിരിക്കണം, എല്ലാവരെയും കണ്ട് സുന്ദരിയായിട്ട് ഇരിക്കേണ്ടത്. അപ്പൊ ആ ഒരു ആഗ്രഹമായിരുന്നു. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റണേൻ്റെ അപ്പുറം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ വെയിറ്റ് വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വെയിറ്റ് വെച്ചത്. പിന്നെ ഈ ഇപ്പം ഈ പറഞ്ഞ ഒരു ടിപ്പ് അല്ലാണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന വീഡിയോയിൽ എപ്പോഴും പറയുന്നതാണ് നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ നമ്മുടെ ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ ഹെയറിനായിക്കോട്ടെ എല്ലാ തരത്തിലും ഗുണങ്ങൾ തരുന്നത് വെള്ളം തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ നല്ലൊരു എനർജറ്റിക് ആയിട്ട് നല്ലൊരു ഉന്മേഷത്തോടെ ഇരിക്കണമെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ. ഈ എനർജറ്റിക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ, അത് കഴിക്കുള്ളൂ. ഇഷ്ടത്തോടെ കഴിക്കണമെങ്കിലൊക്കെ ഈ ഒരു സംഭവം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്നുണ്ടെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്നുണ്ടെങ്കിൽ ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ല, കല്യാണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് എനിക്ക് പനി പിടിച്ചു ടെൻഷൻ അടിച്ചിട്ട്. കല്യാണത്തിൻ്റെ അന്ന് ചെറിയൊരു ആവശ്യതയിലായിരുന്നു, പനിയൊന്ന് മാറി വരുന്ന ഒരു സ്ഥിതിയിലായിരുന്നു ഞാൻ കല്യാണം കഴിച്ചത്. മിക്ക സ്ത്രീകൾക്കും ഉണ്ടാകുന്നതാണ് കല്യാണത്തിൻ്റെ ടൈമിലൊരു ടെൻഷൻ. അത് അവസാന സമയമാകുമ്പോൾ വീട് വിട്ടൊക്കെ പോകണമെന്നുള്ള ഒരു പേടിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാവില്ലേ. അത്രനാളൊരു സന്തോഷമായിരിക്കും, നമ്മുടെ സ്കിൻ കെയർ ചെയ്യുന്നു, ഹെയർ കെയർ ചെയ്യുന്നു, നമ്മുടെ ശരീരവും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് മെച്ചപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നതിനിടക്ക് പെട്ടെന്ന് നമ്മുടെ അച്ഛനും അമ്മനെയൊക്കെ വിട്ടു പോകുന്നുള്ള ഒരു വിഷമവും ടെൻഷനും എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ളൊരു പേടി കാരണം എനിക്ക് പനി പിടിച്ച് വയറിളക്കമൊക്കെ പിടിച്ച് ഞാൻ ഇത്തിരി ക്ഷീണിച്ചായിരുന്നു. കല്യാണത്തിൻ്റെ ടൈമിൽ എൻഗേജ്മെൻറ്റ് ടൈമിൽ അടിപൊളിയായിട്ട് തടിച്ചായിരുന്നു കേട്ടോ. എൻഗേജ്മെൻറ്റും കല്യാണവും തമ്മിൽ ഒരു മാസത്തെ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് എനിക്ക് പനി പിടിച്ചിട്ട് ഒരു കുളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ ടെൻഷനാണ്, ഞാൻ ടെൻഷൻ അടിച്ചായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും എനിക്ക് പറയാനുള്ളത് ടെൻഷൻ ഒഴിവാക്കുക. ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ തന്നെ കഴിച്ചോട്ടെ എന്തൊക്കെ തന്നെ ട്രൈ ചെയ്തോട്ടെ ഒരു രക്ഷയില്ല, വെയിറ്റ് വെക്കൂല, അത് ഉറപ്പുള്ള കാര്യം. അപ്പോൾ വെച്ച വണ്ണം കൂടി ഇല്ലാണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങാൻ ശ്രമിക്കുക, ടെൻഷൻ ഉണ്ടെങ്കിൽ നല്ല ഉറക്കം തന്നെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു ഷേക്ക് ഈ ഒരു രീതിയിൽ ഉരുളക്കിഴങ്ങ് കഴിക്കുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് ഈ ഒരു രീതിയിലൊരു പ്രോട്ടീൻ ഷേക്ക് ഡെയിലി ഒരു നേരമെങ്കിലും കഴിക്കുക. ഒരുപാട് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ, അതായത് അണ്ടർ വെയിറ്റ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു അളവിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ രണ്ട് നേരം കഴിക്കുക കേട്ടോ, രാവിലെയും വൈകുന്നേരം കഴിക്കാം. അപ്പോൾ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൂട്ടാം. പഞ്ചസാരയുടെ അളവും ചോക്ലേറ്റും അത് നിങ്ങളുടെ ഫ്ലേവറൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കാരണം നമുക്ക് വെയിറ്റ് കൂട്ടുകയല്ല വേണ്ടത്, കുറക്കല്ലല്ലോ. അപ്പോൾ ധൈര്യം ഒട്ടും ഇഷ്ടമുള്ള പോലെ നമ്മുടെ ടെൻഷനൊക്കെ ഒഴിവാക്കി എല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.